സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ എപ്പിസോഡ് ഓഫ് ട്രിക്സ്. അപ്പോൾ ഗൈസ്, നമ്മളൊരു പുതിയ പുതിയല്ല നമ്മളെ സറൈവൽ സീരീസിന്റെ തന്നെ പുതിയൊരു പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ ഞാൻ പൈലടിച്ച് ഇച്ചു കേബിക്ക് തീർച്ചി എന്റെ പുറത്ത് കേപ്പ് ഉണ്ടല്ലോ, എന്റെ പുറത്ത് ഡ്രാഗൺ എൻട്രമെന്റ് ഒരു കേപ്പ്. അത് ഞാൻ നോർനിക്കോന്റെ സ്കിൻ ആട്ടല്ലേ ചില സ്ക്രീൻഷോട്ട് എടുത്തേ. പക്ഷെ ഇക്ക് ഇക്കിന്റെ ഒപ്പിയുടെ സ്കിൻ തന്നെയാണ്. പിന്നെ അല്ല എടാ, ഫ്രണ്ടി വന്ന് കറങ്ങല്ലേ. ഞാൻ F5 അടിച്ചിട്ടാണ്. അപ്പൊ ഞാൻ എന്റെ 600 ഇടട്ടെ. എടാ ഈ എന്റെ സ്കിൻ ഒന്ന് എടുത്തേക്കടാ. ഇന്റെ സ്കിന്നിന്റെ ഒരു സ്ക്രീൻ, ഇന്റെ സ്കിന്നിന്റെ ഒരു സ്ക്രീൻഷോട്ട് കയ്പൊക്കെ ആയിട്ടുള്ള ഞാൻ 600 വരാം. സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്ക വേണ്ടി. ഇപ്പോഴും അപ്പോ ഫോണിൻ മൈക്കിന്റെ സീന തോന്നുന്നുണ്ട്. ഞാൻ ഫോൺ നീക്കി വെച്ചിണ്ട്. ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാ. എന്റെ ഫുഡ് ഉണ്ടാ? കേപ്പ് താടാ. ഏ അല്ല, സ്ക്രീൻഷോട്ട് കേപ്പ് കാണില്ലടേ. ഞാൻ കുറച്ച് ഫുഡ് കുക്ക് വെക്കണ്ട്. ഇച്ചു ഇന്ന് നമ്മള് എന്താ ഒരു ചെറിയൊരു ടെന്റ് പോലെ ബേസ് അടിക്കണ്ടേ. എടാ ഇന്റെ ഫുഡാടാ. ഞാൻ കൊറേ സ്ലാബ് കളക്ട് ചെയ്തിന്. ടെന്റിന് സ്ലാബ് എന്തിനാടാ? ഞാനിപ്പോ ഈ സർവൈവലില് അങ്ങനെ കേറില്ല. പിന്നെ കൂടുതല് ഇച്ചുവിനെ കിട്ടൂല. ഇച്ചുവിന് ക്ലാസ് ഒക്കെ ഇച്ചു ഫുള്ള് ബിസി ആണ്. ലച്ചോ ഇന്ന് സൺഡേ ഇച്ചുന് ക്ലാസ് ഇല്ലാത്തവരാണ്. നമ്മളിപ്പോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സുഹൃത്തുക്കളെ. എടാ അപ്പൊ നമുക്ക് കുറച്ച് ഫുഡ് ഒക്കെ കളക്ട് ചെയ്യണ്ടേ. ഇക്കിപ്പോ ഇന്റെ സ്റ്റോൺ പിക്കാക്സ് ഉണ്ട്. ചേർത്തോ അച്ചീവ്മെന്റ് കിട്ടി. ഇന്ന് ആ ചെസ്റ്റിൽ വെച്ചോ. ഞാൻ കുറച്ച് വുഡ് കിട്ടാട്ടോ വീട്ടിൽ. ഇയ്യ ഉണ്ടോ? കൂടുന്ന കുറച്ച് ഡാർക്ക് വുഡ് എടുക്കാന്ന് വെച്ചാൽ ചെറിയൊരു ബേസ് സെറ്റ് ചെയ്യണം തന്നെ. അപ്പൊ എല്ലാരും ലൈക്ക് അടിക്ക. റോഡ് ടു 1K. അപ്പൊ 90 സബും കൂടി മോർ ടു 100 ആ തോന്നുന്നു. അപ്പൊ നിങ്ങളെല്ലാരും ഒന്ന് ഒരുമിച്ച് പിടിച്ച 100 അടിക്കും. പിന്നെ നമ്മൾ റോഡ് ടു 100 വീഡിയോസും കൂടിയാണ് കേട്ടാ. അപ്പൊ ഞാൻ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഏത് ടൈമിലാണ് നിങ്ങൾക്ക് ഫ്രീ ആവുക? ലൈവ് സ്ട്രീമാണ്. പിന്നെ ഇപ്പൊ ലോക്ക്ഡൗൺ അല്ലെ, സ്കൂളൊക്കെ പൂട്ടിയില്ലേ. അപ്പൊ ഏത് ടൈമിലെ ഫ്രീ ആവും? പിന്നെ ട്യൂഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏത് ടൈമില് ഫ്രീ ആവും ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പൊ ഇച്ചുനായിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഹാഷ്ടാഗ് ഇച്ചു കൂടി എടുക്കല്ലേ. ഇച്ചോ വീഡിയോക്ക് ഒരു 100 വ്യൂ വരുകയാണെങ്കിൽ അടുത്ത വീഡിയോ പെട്ടെന്ന് വരും. ഞാനും ഇച്ചു രാത്രി ഇതിഹാസ കേറും. പിന്നെ ഞാൻ രാവിലെയും കേറും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ. ക്രാഫ്റ്റിന്റെ നമുക്ക് ഈ ഭാഗത്ത് തന്നെ ഒരു ചെറിയ ബേസ് അടിച്ചാലോ. നല്ല തീരം, നല്ല ബീച്ചും. സ്ക്രീൻ റെക്കോർഡ് ചെയ്യേ. ഞാനൊന്ന് ഓടുന്നേ. കസ്റ്റമേഴ്സിനൊന്ന് ഹൈഡ് അല്ല കേട്ടോ. വേണ്ട വേണ്ട. ഞാൻ അവിടെ ഒരു ചെറിയൊരു ബേസ് അടിക്കണം.
സാൻഡ് ഒക്കെ ഒന്ന് മാറ്റണം. അപ്പൊ ഗൈസ് നമ്മള് സാൻഡ് ഒക്കെ മാറ്റിയാലേ വൃത്തിക്കായിട്ട് കാണല്ലേ. ഇവിടെ തന്നെ ബേസ് അടിക്കും. ഇതിപ്പോ നമ്മളൊരു സാധാരണ ഒരു ബേസ് അടിക്കണം കേട്ടാ. നമ്മളിങ്ങൊക്കെ ബേസ് എല്ലാ വേണ്ട, നമുക്ക് ആ ഭാഗത്തായിട്ട് അടിക്കും. വായോ ഈ ഭാഗത്തായിട്ട് ഞമ്മക്കൊരു ഗ്രീൻ ഗ്രീനറി ഒക്കെ ഉള്ള സ്ഥലത്തായിട്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് വില്ലേജേഴ്സിന്റെ ട്രാപ്പ് ചെയ്താക്കണോട്ടാ. അത് കുഴപ്പമില്ല, ഞാനടിക്കാൻ തുടങ്ങട്ടെ. എന്താ ചെയ്യ. അപ്പൊ ഗൈസ് ഞാനൊരു ചെറിയൊരു ബേസ് ഇങ്ങനെ ഇങ്ങനെ അടിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ ബേസ് അടിക്കണ വീഡിയോ എടുക്കണെങ്കിൽ ഫുള്ള് ആകെ സീനാവും. അപ്പൊ ഞാൻ ബേസ് അടിച്ചിട്ട് കാണാം. ഇച്ചുവിന്റെ ബേസ് അപ്പത്തിന് ഇച്ചു അടിക്കട്ടെ അല്ലേ. ഇച്ചുവാടെ ഡെർട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണ സുഹൃത്തുക്കളെ. അപ്പൊ ഗൈസ് ഞാന് വേഗമൊന്നും ബേസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിട്ട് വരാം. അപ്പൊ ഗൈസ് ബേസ് ഒക്കെ അടിച്ചു വന്നപ്പോ ബേസ് ഉണ്ടാക്കിയതൊന്നും റെക്കോർഡായിട്ടില്ല. അപ്പൊ ഇത് ഇച്ചുവിന്റെ അക്കൗണ്ടിൽ ഞാൻ വേഗം കയറിയിട്ട് ഒന്നുണ്ട് റെക്കോർഡ് ചെയ്ത. കാരണം ഇപ്പൊ കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ല, പിന്നെ റോഡ്സ് വണക്കാണ്. അപ്പൊ ഗെയിം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇച്ചുവിന്റെ അത്ര ക്ലിയർ ഇല്ലല്ലോ. ആ സീനില്ല. അപ്പോ ഇച്ചു ഇവിടെ ഒരു ബേസ് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചുവിന്റെ കണ്ടിട്ട് നോഡിനിക്കോന്റെ സ്കിൻ ഇട്ടു കേട്ടോ. അപ്പൊ ഇതാ ഇച്ചു പറഞ്ഞ ഡ്രാഗന്റെ ഗെയിപ്പൊക്കെ. പിന്നെ എല്ലാവരും ഒന്ന് സബ് ചെയ്താള റോഡിച്ചു വണക്കാണ്. അപ്പൊ ഇച്ചുവിന്റെ ഒരു പേട്ടാപ്പുളി ബേസ് ഇതാ. പേട്ടാപ്പുളി ലിച്ചു ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ പിന്നെ നമ്മളെ ബേസാണ് വിഷയം. ഞാൻ ഉണ്ടാക്കി ഒരു ഒരു മണിക്കൂറൊന്നും എടുത്തില്ല അതിൻ്റെ അപ്പുറത്തും. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നോക്കുമ്പോൾ പി സി ഓഫായി. അപ്പോൾ യു പി എസ് സിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്, കറണ്ട് പോയി വരുന്ന ടൈമിൽ അപ്പോൾ ഓഫാവും. അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ ബേസ് അത് അവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടല്ല കേട്ടോ, എൻ്റെ ഒരു ഐഡിയ ഒക്കെ തന്നെ ഉണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ സ്കിന്നല്ല ഇഷ്ടമായത്, കാരണം ഞാൻ ഇങ്ങനെ എന്താണ് F5 അടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ അതാ നൈസായിട്ട് വീടും കാര്യങ്ങളൊക്കെ അത് പിന്നെ ചെസ്റ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചുവിൻ്റെ കസ്റ്റം ഇച്ചുകൂടി ആയിരുന്നേക്കൊന്നും അങ്ങനെ ഒന്ന് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ കുറേ അപ്ഡേഷൻ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.